നമസ്കാരം, ന്യൂസ് കേരള ഓൺലൈനിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ഒരു വിഭാഗം ആളുകൾ പൗരത്വ നിയമവിരുദ്ധം എന്ന പേരിൽ നടത്തിവരുന്ന അക്രമ സമരം രാജ്യത്തിന്റെ സമാധാനവും ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വന്ന സുപ്രധാനമായ കരാറുകൾ ഒപ്പുവെക്കുകയും ലോകം മുഴുവൻ അത് ഉറ്റുനോക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ആസൂത്രിത നീക്കമാണ് അക്രമ സമരം നടത്തുന്നതിന് പിന്നിൽ. എന്നാൽ അക്രമികളുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ ഡൽഹിയിലെ ജനങ്ങൾ അവരെ നിരാകരിക്കുകയാണെന്ന് സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തവും ഊഷ്മളവുമാകുന്നതോടെ നമ്മുടെ രാജ്യത്തിന് നിരവധി നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാകുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം രാജ്യത്തുണ്ടാക്കിയ ചലനം അത് വ്യക്തമാക്കുന്നതാണ്. ഈ നേട്ടത്തിൽ വിരളി പൂണ്ടവരാണ് അക്രമ സമരം നടത്തി ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിക്കുന്നത്. രാജ്യത്ത് നടന്നുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരങ്ങളെല്ലാം അപ്രസക്തമായി. നിയമത്തിന്റെ ശരിയായ വശം മനസ്സിലാക്കിയ ജനങ്ങൾ അവരെ വഴിതെറ്റിക്കുവാൻ നുണകൾ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ നിരാകരിച്ച പൗരത്വ നിയമ ഭേദഗതിയെ അംഗീകരിച്ചു. വളരെ ന്യൂനപക്ഷങ്ങളായ ചിലർ നടത്തുന്ന അക്രമ സമരങ്ങൾ മാത്രമാണിപ്പോൾ ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ മാത്രം നടന്നുവരുന്നത്. ഡൽഹിയിലെ ദേശവിരുദ്ധ സമരത്തെ കേരളത്തിലെ ചില നേതാക്കൾ പിന്തുണച്ച് രംഗത്ത് വന്നത് കേരളത്തിലും കലാപം സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. രാജ്ഭവന് മുന്നിൽ ചിലർ നടത്തുന്ന സമരത്തിന് ഒത്താശ ചെയ്യുന്ന സർക്കാർ സമീപനവും അതിന് തെളിവാണെന്ന് സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു.